വാഴ്ത്തപ്പെട്ട റോസാലി രണ്ടോ. ദൈവസ്നേഹത്തിന്റെ ആഴവും അർത്ഥവും ആവോളം അനുഭവിച്ച് ഈശോയെ പരസ്നേഹത്തിലൂടെ ആയിരങ്ങളിലേക്ക് പകർന്നു നൽകിയ പാവങ്ങളുടെയും പണക്കാരുടെയും സുഹൃത്തായി അറിയപ്പെട്ട മെഫറ്റാർ ജില്ലയിലെ അപ്പസ്തോല പ്രവർത്തകയായും അറിയപ്പെടുന്ന പുണ്യവതിയാണ് വാഴ്ത്തപ്പെട്ട റോസാലി രണ്ടോ. വിശുദ്ധ വിൻസെന്റ് പോളിനു ശേഷം നെറ്റ്വർക്ക് ഓഫ് ചാരിറ്റി അഥവാ ഉപവി പ്രവർത്തനങ്ങളുടെ കണ്ണയിലൂടെ ഒരു ജില്ലയെ മുഴുവനും പിന്നീട് ഈ ലോകത്തെ മുഴുവനും ബന്ധിപ്പിക്കുവാൻ ഒരു ഉപകരണമായ പുണ്യവതിയാണ് വാഴ്ത്തപ്പെട്ട റോസാലി രണ്ടോ. 1802 ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ എന്ന സഭയിലെ അംഗമാവുകയും 54 നിസ്വാർത്ഥ സേവനം വഴി ഉപവി പ്രവർത്തനങ്ങളാൽ ഒരു ജില്ലയെ മുഴുവൻ ുവാൻ സിസ്റ്റർ റോസാലി രണ്ടോവിന് സാധിച്ചു. പാവങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പണക്കാരുടെ സഹായം യാതൊരു മടിയുമില്ലാതെ ആവശ്യപ്പെടുവാൻ അവൾക്ക് സാധിച്ചിരുന്നു. സിസ്റ്റർ റോസാലി അറിയാതിരുന്ന ഒരു കുടുംബവും അവിടെയില്ലായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റ് മണിക്കൂറുകൾ അൾത്താരക്കരികെ ഇരുന്ന് പ്രാർത്ഥിച്ചു ലഭിക്കുന്ന ഊർജം മുഴുവൻ പകലിൽ വിശ്രമമില്ലാതെ പാവങ്ങൾക്കായി അവൾ ചിലവഴിച്ചു. വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമിന് ചാരിറ്റി അസോസിയേഷൻ വിൻസെന്റ് പോളിനെ മധ്യസ്ഥതയിലാക്കുവാനുള്ള പ്രചോദനം നൽകിയതും നെറ്റ്വർക്ക് ഓഫ് ചാരിറ്റിയുടെ ആദ്യ പരിശീലനം പഠിപ്പിച്ചതും കുടുംബ സന്ദർശനവും നെറ്റ്വർക്ക് ഓഫ് ചാരിറ്റിയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പ്രചോദനമേകിയതും വാഴ്ത്തപ്പെട്ട റോസാലി രണ്ടു എന്ന ഡോട്ടർ ഓഫ് ചാരിറ്റി സിസ്റ്ററാണ്. അതിനാൽ തന്നെ സിസ്റ്റർ റോസാലിയെ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ അവിഭക്ത പ്രചോദനവും ആദ്യകാല സാന്നിധ്യവുമായി വർത്തിച്ചിരുന്നു. ഒരു ജില്ലയിലെ മുഴുവൻ പാവങ്ങളെ ഒത്തിരി സ്നേഹിച്ച റോസാലിയെ മെഫറ്റാർ ജില്ലയുടെ അപ്പസ്തോലി എന്നാണ് അവർ സ്നേഹപൂർവ്വം വിളിച്ചിരിക്കുന്നത്. പാവങ്ങളെയും അനാഥരെയും പ്ലേഗ് ബാധിതരെയും കുഷ്ഠരോഗികളെയും മുറിവേറ്റ പടയാളികളെയും യാതൊരു ഭയവുമില്ലാതെ അവർ ശുശ്രൂഷിച്ചിരുന്നു. ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ മുറിവേറ്റ സൈനികരെ ശുശ്രൂഷിക്കുവാൻ ഓടിച്ചെന്ന സിസ്റ്റർ റോസാലിയെയും സിസ്റ്റേഴ്സിനെയും തടഞ്ഞു. ആരാണ് നിങ്ങൾ എന്ന് തിരക്കിയപ്പോൾ സിസ്റ്റർ റോസാലി മറുപടി നൽകി, ഞാൻ വിൻസെന്റ് പോളിന്റെ ഉപവിപുത്രിയാണ്. ഐ എം എ ഡോട്ടർ ഓഫ് ചാരിറ്റി. അതെ, സ്വന്തം പേര് പ്രവൃത്തിയിലൂടെ പരിപൂർണമായും വെളിപ്പെടുത്തി ജീവിച്ച റോസാലി രണ്ടുവിനെ തേടി ഫ്രാൻസ് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ദ ക്രോസ് നെപ്പോളിയൻ മഹാരാജാവ് സമ്മാനിച്ചു. തൻ്റെ സേവന സമയത്ത് അവാർഡ് വാങ്ങാൻ കൂട്ടാക്കാതിരുന്ന റോസാലി സിസ്റ്ററിനെ മഠത്തിൽ വന്ന് നെപ്പോളിയനും രാജ്ഞിയും അത് സമ്മാനിച്ചു. 54 നിസ്വാർത്ഥ സേവനത്തിന് ശേഷം 1856 February 7 സിസ്റ്റർ റോസാലിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പറന്നുയർന്നപ്പോൾ ആ ധന്യനായ സിസ്റ്ററിന് അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ വേണ്ടി 40,000 to 50,000 ഇടയിൽ ആളുകൾ ആ മഠത്തിലെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മരണത്തിനു ശേഷം 165 ഇന്ന് പിന്നിടുമ്പോൾ ഇന്നും വാഴ്ത്തപ്പെട്ട റോസാലിയുടെ ശവകുടീരത്തിൽ വാടാത്ത പുഷ്പങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. അത്രമാത്രം ഒരു ജില്ലയും ഒരു രാജ്യം തന്നെയും സിസ്റ്റർ റോസാലിയെ സ്നേഹിച്ചിരുന്നു. അത്രമാത്രം അവളുടെ കരങ്ങളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും പാവങ്ങളിലേക്കും മാത്രമല്ല പണക്കാരിലേക്കും എത്തിച്ചേർന്നിരുന്നു. ഒരു നാടിനെ മുഴുവൻ ഒരുപോലെ നെഞ്ചിലേറ്റിയ സിസ്റ്റർ റോസാലി രണ്ടുവിനെ 2003 November 9 വിശുദ്ധനായ ജോൺബോ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. വാഴ്ത്തപ്പെട്ട റോസാലി രണ്ടു പാവങ്ങളിലേക്കും പണക്കാരിലേക്കും ഒരുപോലെ ഇറങ്ങിച്ചെന്ന് എല്ലാവരെയും ഒരുപോലെ ശുശ്രൂഷിച്ച് അവരിൽ ഈശോയുടെ സാന്നിധ്യം കാണുവാൻ ഞങ്ങൾക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ.